നമ്മുടെ ഈ വലിയ ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധമായ കുർബാനയും പരിശുദ്ധ വിവാഹവും രണ്ട് കുദാശകൾ ഒരുമിച്ച് പരികർമ്മം ചെയ്യുകയാണ്. കർത്താവിൻ്റെ കൃപയും കരുതലും വാത്സല്യവുമാണ് നമ്മെ എല്ലാവരെയും ഇവിടെ ഒന്നിപ്പിച്ചത്. രണ്ട് വലിയ കുടുംബങ്ങളുടെ മൂലമറ്റത്തുള്ള മുളയ്ക്കൽ തറവാടിൻ്റെയും തൊടുപുഴ നെടുങ്കല്ലിൽ തറവാടിൻ്റെയും ഒന്നിച്ച് ചേരൽ കൂടിയാണത്. സമീപത്തുള്ള രണ്ട് ഇടവകകളും രണ്ട് വലിയ കേന്ദ്രങ്ങളുമാണ്. രണ്ട് രൂപതയിൽപ്പെട്ട സ്ഥലങ്ങളാണ് എങ്കിൽ പോലും നമ്മുടെ പ്രാർത്ഥനയുടെ അന്വേഷണത്തിൻ്റെ എല്ലാം ഫലമാണിത് എന്ന് നമുക്ക് ഉറപ്പുണ്ട്. പരിശുദ്ധമായ ഒരു കർമ്മമാണ്, കൂദാശയാണ്, സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ചിന്തയാണ്. ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ആയുഷ്കാലം മുഴുവനുള്ള ബന്ധമാണ് വിവാഹം എന്ന കുദാശ എന്നത്. ആ ഒരു ക്രമീകരണം സഭയുടെ ആദ്യം മുതൽ നമ്മൾ പരിപാലിച്ച് പോരുന്ന കാര്യമാണ്. ആ ബന്ധത്തിലാണ്, ആ ഒരു ഒരുമിപ്പിലാണ്, അങ്ങനെ ആ ഒന്നാകലിലാണ് ഈ കർമ്മം കൂദാശയാകുന്നത്, പരിശുദ്ധമായ ഒരു യാഥാർത്ഥ്യമായിട്ട് മാറുന്നത്. ഇന്നത്തെ ആരാധനക്രമ പ്രാർത്ഥനകളിൽ നമ്മൾ കേട്ടല്ലോ, വളരെ ത്യാഗം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണിത്. വധുവിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ പ്രാർത്ഥനകളിലെ അപേക്ഷകളും യാചനകളും എല്ലാം തന്നെ നിൽക്കുന്നത്. ആത്യന്തികമായിട്ട് ആ വധു സഭയാണ് എന്നുള്ള ആ ഒരു ചിന്ത കൂടെ അതിൻ്റെ പിന്നിൽ ഉള്ളതുകൊണ്ടാണ് വധുവിനോട് ഉള്ള അപേക്ഷ നമ്മൾ കേട്ടല്ലോ, എൻ്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക, നിൻ്റെ പിതൃഗ്രഹത്തെ മറന്ന് കളയുക. അതാണ് കല്യാണം. വേദനാജനകമായ ഒരു കാര്യമാണ്. മിണ്ടാമടത്തിലേക്ക് പോകുന്നവരോടും ഇതാണ് സഭ ആവശ്യപ്പെടുന്നത്, പിതൃഗ്രഹത്തെ മറന്നു കളയുക. ആ വേദനയിലാണ് വലിയ കാഴ്ചപ്പാടുകൾ, പുതിയ കുടുംബത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ വരനോട്, പുരുഷൻ വരൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും. വലിയ ത്യാഗമാണത്. അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും. ഇത് നമുക്ക് പൂർണ്ണമായ ആത്മീയ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ കുടുംബജീവിതം ഏറ്റവും സുന്ദരമായ ഒരു കാര്യമാണ്. അത് പരിപൂർണമായിട്ടുള്ള തള്ളിപ്പറച്ചിലുകളോ അല്ലെങ്കിൽ എതിർപ്പുകളോ ഒന്നുമല്ലല്ലോ. അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്, ഒരു ആത്മീയ പാഠമാണ് തിരുസഭ നമുക്ക് നൽകുന്നത്. പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും. ആ ഒരു തത്വം നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം. ജോസഫ് നാളെ മുതൽ വാശി പിടിക്കരുത്, അമ്മ വിളമ്പി തന്നാൽ മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ എന്ന്. അതാണ് ആ വാശിയൊന്നും ഇനി കാര്യമില്ല. അതുപോലെ ട്രീസായും കരുതരുത്, എന്തെങ്കിലും പ്രയാസം വന്നാൽ നേരം വെളുക്കുമ്പം തൊടുപുഴയ്ക്ക് പോയി കളയാമെന്ന്. അത് നടക്കില്ല. അതാണ് ഈ കല്യാണം. കല്യാണത്തിൻ്റെ കാര്യം അതാണല്ലോ. പോകുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പേർ കൂടെ പോവാം, കാരണം നിങ്ങളൊന്നാണ്, ഒറ്റ ശരീരമാണ്, നിങ്ങൾ ഒരുമയിൽ ജീവിക്കേണ്ടവരാണ്. ആ സ്നേഹവും വാത്സല്യവുമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇന്ധനമായിട്ടുള്ളത്. ഇന്ധനം
നഷ്ടപ്പെട്ടാൽ വണ്ടി വാഹനം മുമ്പോട്ട് പോവുകയില്ല. അപ്പോൾ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ചിന്തകൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. നിങ്ങൾ ചേർന്ന ഇണകളാണ്. ദൈവം നിങ്ങളെയാണ് കരുതി വച്ചിരുന്നത്. മുളയ്ക്കൽ തറവാട്ടിലേക്ക് വരേണ്ട വധു നെടുങ്കല്ലിൽ ട്രീസ മരിയാണെന്ന് ദൈവം നിശ്ചയിച്ചു വെച്ച കാര്യമാണ്. നമ്മളത് കണ്ടുപിടിച്ചത് മാത്രമേ ഉള്ളൂ. നിങ്ങളെ അന്വേഷിച്ചത് കണ്ടെത്തി എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം അത് തിരഞ്ഞെടുപ്പ് നേരത്തെ നടത്തിയതാണ്. ദൈവം നടത്തിയ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ അന്വേഷണത്തിലൂടെ നിങ്ങളെ കണ്ടെത്തി എന്നതാണ് ഇപ്പോൾ ഇവിടെ ഇതുപോലെ ആയിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. ഒറ്റ ശരീരം നിങ്ങളിലൂടെ പിറക്കുന്ന കുഞ്ഞുങ്ങളാണ്. ആ കുട്ടികളിലാണ് നിങ്ങളുടെ ഒറ്റ ശരീരം, നിങ്ങളുടെ ഒരുമിപ്പിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളം. അങ്ങനെ കുട്ടികളുടെ സമൃദ്ധി ഉണ്ടാകുമ്പോഴാണ് കുടുംബജീവിതം സമ്പുഷ്ടമാകുന്നത്, സന്തോഷപ്രദമാകുന്നത്. 10-50 വർഷങ്ങൾക്ക് മുമ്പൊക്കെ 8-10 പിള്ളേരുള്ള വീടുകൾ എന്ത് രസമായിരുന്നു. ഇപ്പോഴത്തെ ഒരു എൽ പി സ്കൂളിൽ ഉള്ള കുട്ടികൾ ഒന്നിച്ചു കൂടുന്ന പോലെയാണ്. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് വൈകിട്ട് പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ 10-12 പേരാണ്. 8-10 പിള്ളേർ, മാതാപിതാക്കൾ, വലിയ മാതാപിതാക്കൾ, വിരുന്നുകാർ, അങ്ങനെയുള്ള ഒരു സമൃദ്ധിയിൽ വളർന്നവരാണ് എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവർ. നമുക്ക് വീട്ടിൽ തന്നെ ഒരുപാട് പേരോട് വർത്തമാനം പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. വീട്ടിൽ ഉള്ള മുതിർന്ന കുട്ടികളാണ് താഴെയുള്ള കുട്ടികളെ വളർത്തുന്നത്. വീട്ടിലുള്ള ആ ഒരു പെരുമാറ്റ ശൈലികൾ കണ്ട് നമ്മൾ വളർന്ന് പഠിക്കുകയാണ്. അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വളരെയേറെ ഇപ്പോൾ നമുക്ക് കുറഞ്ഞു പോയി. അതുകൊണ്ട് കൂടുതൽ കുട്ടികളുണ്ടാകാനും നിങ്ങളുടെ ആ ഒരുമയിൽ ജീവിക്കുവാനുമൊക്കെ നമുക്ക് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ഉണ്ടാകേണ്ടത് അത്തരത്തിലാണ്. സുറിയാനി ഭാഷയിൽ വിവാഹം എന്ന കുദാശ ക്രമത്തിൻ്റെ പേര് തക്സുവാഹ എന്നാണ്. തക്സ പരിചയമുള്ള വാക്കാണല്ലോ. കുർബാന ക്രമം, ഓർഡർ, അതാണ് തക്സ. ഒരു ക്രമം, ആ ക്രമം തെറ്റിച്ച് നമുക്കൊന്നും ചെയ്യാൻ അവകാശമില്ല. കുർബാനയ്ക്കുള്ള ക്രമം, കല്യാണത്തിനുള്ള ക്രമം, അതാ ലിറ്റർജിക്കൽ ടെക്സ്റ്റാണ്. അതിനുള്ള ഈ ടെക്സ്റ്റിൻ്റെ പ്രത്യേകത സുവാഹ, നുഖം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നമുക്ക് രണ്ടു കൂട്ടർക്കും, തൊടുപുഴക്കാർക്കും മൂലമറ്റക്കാർക്കും നുഖം നല്ല പരിചയമുള്ള കാര്യമാണ്. കണ്ടകൃഷിയും കരകൃഷിയുമുള്ള സ്ഥലമായിരുന്നു. സമൃദ്ധമായിട്ട് രണ്ട് കാളന്മാരുടെ കടലിൽ വെച്ച് കെട്ടുന്ന തടിക്കഷ്ണമാണല്ലോ നുഖം. അത് വെച്ച് കെട്ടുമ്പോൾ അതിൽ ഒരെണ്ണത്തിന് മാത്രം നടക്കാനോ ഓടാനോ ഭക്ഷിക്കാനോ ഇരിക്കാനോ ഉറങ്ങാനോ ഒന്നും പറ്റില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ക്രമത്തിന് ആ പേര് കൊടുത്ത പണ്ഡിതന്മാരെ വാസ്തവത്തിൽ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. ഈ ക്രമത്തിൻ്റെ പേര് ഇതൊരു നുഖം വെച്ച് കെട്ടലാണ്. നിങ്ങൾക്ക് തനിച്ച് ഇഷ്ടം പോലെ മാറിപ്പോകാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യണം. ഒരുമയിലാണ് നിങ്ങൾ സന്തോഷത്തിലും ക്ലേശങ്ങളിലും എല്ലാം ആയിരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ്. ഇന്ന് കുടുംബങ്ങളിൽ മദ്യം, മയക്കു മരുന്ന് തുടങ്ങിയ ഒട്ടനവധി പ്രയാസങ്ങൾ, പ്രതിസന്ധികളുണ്ട്. പരിശുദ്ധ പിതാവ് കാര്യത്തെക്കുറിച്ചെല്ലാം ഈ നാടുകളിൽ വളരെ ശക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മയക്കുമരുന്ന് വ്യാപാരികളെ മർഡറേഴ്സ് എന്നാണ് ഫ്രാൻസിസ് പിതാവ് വിശേഷിപ്പിച്ചത്. മർഡറേഴ്സ്, കൊലയാളികളാണവർ. എത്രയോ പേരെയാണ് അവർ കൊന്നുകളയുന്നത്. ഒരു വ്യാപാരി, ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കാം, ഒരു കോളേജ് കുട്ടിയായിരിക്കാം ഇതിൻ്റെ ഏജൻറ്റ്. ആ കുട്ടി ഇത് വിറ്റ് കാശുണ്ടാക്കുന്നത് മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ ഇത് മേടിച്ച് ഉപയോഗിക്കുന്നവർ എത്രയോ ആളുകളാണ്. കുടുംബം തകർന്നു പോകുന്നത്. അതുകൊണ്ടാണ് അത്തരം വ്യാപാരികളെ കൊലയാളികളെന്ന് പരിശുദ്ധ പിതാവ് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് നമ്മളുടെ കുടുംബങ്ങൾ പരിശുദ്ധിയിൽ വളരാനായിട്ട്, പ്രാർത്ഥനയിൽ വളരാനായിട്ട് നമ്മൾ നിരന്തരമായിട്ട് ഔത്സുക്യം കാണിക്കണം. ഭാര്യ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളി എന്നാണല്ലോ നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചത്. മുന്തിരിവള്ളി അതൊരു കമുക് പോലെ അങ്ങനെ വളർന്നു പോകാൻ അതിനെ പറ്റില്ല. അത് വള്ളിയാണ്, അത് പന്തലിലാണ്
അല്ലെ മറ്റൊരു മരത്തിലാണ് അത് ഉണർന്നു നിന്ന് എഴുന്നേറ്റ് നിന്ന് നല്ല ഫലങ്ങൾ നമുക്ക് നൽകുന്നത്. മുന്തിരിച്ചെടിക്ക് പന്തൽ മറ്റ് വൃക്ഷങ്ങൾ ആവശ്യമാണ്. ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരി വള്ളി ആ മരം ഭർത്താവാണ്. അദ്ദേഹത്തിൻ്റെ ആ ബലത്തിലാണ് ഭാര്യ ജീവിക്കുന്നതും പെരുമാറുന്നതും. കുട്ടികൾ സൈത്തുമുളകൾ പോലെ ഏറ്റവും ഔഷധമുള്ള ചെടികൾ, ഏറ്റവും നല്ല വാല്യൂ ഉള്ള ചെടികൾ, ശക്തിയുള്ള ചെടികൾ. കുട്ടികൾ അങ്ങനെയാണ്, സൈത്തുമുളകൾ പോലെ വീട്ടിനുള്ളിൽ മേശയ്ക്ക് ചുറ്റും മേശപ്പുറത്ത് എല്ലാം അങ്ങനെയുള്ള ആ ഒരു കുടുംബമാണ് സുവിശേഷം തിരുവചനം കാണുന്നത്. അങ്ങനെയുള്ളൊരു കുടുംബത്തിലെ ചിന്തകളാണ് കല്യാണാവസരങ്ങളിൽ നമ്മുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. തിരുവചനം നമ്മൾ കേട്ടു, കനായിലെ കല്യാണം. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല, എനിക്ക് വിശ്വസിക്ക് പോകേണ്ട ദിവസമാണ്. കനായിൽ നടന്ന ആ ഒരു സന്തോഷം അതെല്ലാ കല്യാണത്തിലും ആവർത്തിക്കപ്പെടേണ്ടതാണ്. കനായിൽ വന്നവരെല്ലാം യഹൂദന്മാരായിരുന്നു, പഴയ നിയമത്തിൻ്റെ ആളുകളായിരുന്നു. അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർ അല്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ ചെയ്തിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു വരൾച്ച, ദേ ഹാവ് നോ വൈൻ. അമ്മ പറഞ്ഞൊരു കാര്യമാണ്, ദേ ഹാവ് നോ വൈൻ, അവർക്ക് വീഞ്ഞില്ല, അവർക്ക് പുതിയ നിയമമാകുന്ന ഈശോയില്ല, പുതിയ നിയമമാകുന്ന സുവിശേഷമില്ല, പുതിയ നിയമമാകുന്ന ദൈവരാജ്യത്തിൻ്റെ സന്ദേശം അവരുടെ ഉള്ളിലില്ല. അവർക്ക് മറ്റെല്ലാം ഉണ്ട്, പക്ഷേ അവർക്കൊരു വരൾച്ചയാണ്, അവർക്ക് സംതൃപ്തിയില്ല. ദേ ഹാവ് നോ വൈൻ. അത് അമ്മ ഇടപെട്ട് ഈശോയാകുന്ന പുതിയ വീഞ്ഞ്, പുത്തൻ വീഞ്ഞ്, സുവിശേഷം, സുവിശേഷത്തിൻ്റെ ചിന്തകൾ, ഈശോയുടെ പ്രവൃത്തികൾ, അത് പുനരുത്ഥാനത്തിൻ്റെ ചിന്തകളാണ്. ഈശോ പറഞ്ഞു, എൻ്റെ സമയമായിട്ടില്ല, എൻ്റെ മരണോത്ഥാനം നടന്നിട്ടില്ല. പക്ഷേ അമ്മ അവിടെ മധ്യസ്ഥ വഹിക്കുകയാണ്. അങ്ങനെ പുനരുത്ഥാനം ഉത്ഥാനം ചെയ്ത ഈശോ മൂന്നാം നാളിൽ നടക്കുന്ന ഒരു കാര്യമാണ് കല്യാണം. മൂന്നാം നാളിൽ നടന്നത് ഈശോയുടെ ഉത്ഥാനമാണ്. ആ ഉത്ഥാനത്തിൻ്റെ മഹത്വമാണ് കനായിലെ കല്യാണ വീട്ടിലേക്ക് പകർന്നു കൊടുത്ത പുത്തൻ വീഞ്ഞ്, എല്ലാവർക്കും സന്തോഷം പകർന്ന ആ വീഞ്ഞ്. അത് ഈശോയാണ്, സുവിശേഷമാണ്, ദൈവരാജ്യമാണ്, അതെല്ലാം ഉൾക്കൊള്ളുന്ന സഭയാണ്. സഭയിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഈ കുദാശ സ്വീകരിക്കുമ്പോൾ ഈ പുത്തൻ വീഞ്ഞ്, ഈശോ, സുവിശേഷമാണ് അവരെ എന്നും ഒരുമിപ്പിച്ച് നിർത്തേണ്ടത്. ഈശോയുടെ കൃപയിലാണ് നിങ്ങൾ എന്നും ഉണർവും ഉന്മേഷവും ഉള്ളവരായിട്ട് ജീവിക്കേണ്ടതും. അങ്ങനെ കർത്താവിൻ്റെ കാരുണ്യം നിങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ രണ്ട് വലിയ കുടുംബങ്ങൾ ദൈവം സമൃദ്ധമായിട്ട് നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ വടവാതിൽ സെമിനാരി പഠിക്കുന്ന കാലം മുതൽ ഭവത്തിൽ പിതാവ് ഈ മുളയ്ക്കൽ വീടിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പിതാവിൻ്റെ ചില കുഞ്ഞ് ജോലികളൊക്കെ പിതാവ് പുറത്തേക്ക് പോകുമ്പോൾ വല്ലതും പ്രസംഗിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് പിതാവിന് ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്നോട് പറയും, മൂലമറ്റത്ത് എനിക്കൊരു വീടുണ്ട്, ഞാനവിടെ പോകാറുണ്ട്. അപ്പോൾ അതൊരു എനിക്ക് അന്ന് മുതൽ ഉള്ളൊരു ഒരു കരുതലിൻ്റെ മനസ്സിൽ ഈ മുളയ്ക്കൽ തറവാടിനെ കുറിച്ചുണ്ടായിരുന്നു. പിന്നീട് ജർമീനമ്മയും അവരുടെ സഹോദരിയും ഒക്കെ, ജർമീനമ്മ വിദ്യാപീഠത്തിൽ സെമിനാരിയിൽ എൻ്റെ സെക്രട്ടറി ആയിരുന്നു, അവിടെ ശുശ്രൂഷ ചെയ്ത ആളാണ്. പിന്നെ ഈ പള്ളിയിൽ വന്നപ്പോഴൊക്കെ വരിക്കമാർക്കയിലെ അച്ഛൻ്റെ കൂട്ടത്തിൽ ഷജിയൊക്കെ എനിക്ക് കൂടുതൽ പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ പലതരത്തിലുള്ള അടുപ്പം ഈ കുടുംബത്തോട് എനിക്കുണ്ട്. അതുപോലെ നെടുങ്കല്ലിൽ തറവാട് വൈദികരുടെയും സമർപ്പിതരുടെയും വിദ്യാസമ്പന്നരുടെയും കർഷകരുടെയും എല്ലാം വലിയൊരു ഒരു ഒരു വീടാണ്. ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ആ അച്ഛന്മാർ വഴി തന്നെ നെടുങ്കല്ലിൽ എന്നുള്ള വീട്ടുപേര് മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഒരു കാര്യമാണ്. അത് രണ്ട് ഭാഗത്തു നിന്നും ദൈവത്തിൻ്റെ കൃപകൾ ഏറ്റുവാങ്ങിയ ഈശോയുടെ സഭയുടെ വിശ്വാസം പരിരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുന്ന രണ്ട് തറവാടാണിത്. ആ ഒരു മഹിമയിലാണ് ഇവിടെ ജോസഫും ട്രീഷാമരിയായും ഒന്നിക്കുന്നതും അവരുടെ പുത്തൻ വീട് ഇന്ന് മുതൽ ആരംഭിക്കുന്നതും. ആ വീട്ടിൽ സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ, ധാരാളം കുട്ടികൾ പിറക്കട്ടെ, എന്നും അവർക്ക് സന്തോഷമായിരിക്കട്ടെ. മാതാപിതാക്കളോടും
സുഹൃത്തുക്കളോടുമുള്ള അവരുടെ ആ ഒരു വലിയ പരിചയം, ധാരാളം പേര് അച്ഛന്മാരുൾപ്പെടെ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതൊക്കെ ഈ തറവാടിനോടുള്ള ആ ബന്ധം കൊണ്ടുകൂടിയാണ്. ആ ഒരു ഇരു തറവാടുകളുടെയും കുലീനത്വം കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഇരുവരെയും പരിശുദ്ധ അമ്മയ്ക്കും മാർ ഗീവർഗീസിനും പരിശുദ്ധ അൽഫോൻസാമയ്ക്കും സമർപ്പിച്ച് മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ച് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നപേക്ഷിച്ച് നമുക്ക് ഈ പുതാഴ്ചയുടെ സർവപ്രധാനമായ ഭാഗത്തേക്ക് പ്രവേശിക്കാം.